എല്ലാവർക്കും നമസ്കാരം. യത്കിഞ്ച ലോകേ ഭഗവൻ മഹസ്വത ഓജസ്സഹസ്വത് ബലവത് ക്ഷമാവത് ശ്രീ ഹ്രേ വിഭൂത്യാത്മവദദ്ഭുതാർണം തത്വം പരം രൂപവദസ്വരൂപം പ്രാധാന്യതോ യാന്ദൃശ ആമനന്തി ലീലാവതാരാന് പുരുഷസ്യ ഭൂമ്നഃ ആപീയതാം കർണകഷായ ശോഷാൻ അനുക്രമിഷ്യേത ഇമാന് സുപേശാൻ. തുടർന്ന് പറയുന്നു, ആരൊക്കെയാണോ ഞാൻ ഈ പറഞ്ഞ് നമ്മൾ തമ്മിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെ, ഈ ഭഗവാൻ തന്നെയാണ് ഈ വിശ്വമായി വിടർന്ന് വിലസിച്ച് നിൽക്കുന്നത്, ആരൊക്കെയാണ് ഇത് ശ്രദ്ധാപൂർവം കേൾക്കുന്നത്, അവർക്ക് ഇതിൻ്റെ എന്താ ഈ ഗുണഗണങ്ങളെല്ലാം ലഭിക്കും. മാത്രമല്ല, ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച്, ഓരോരോ അവതാരങ്ങൾ എങ്ങനെയൊക്കെയാണ്, അടുത്ത പ്രകരണത്തിലേക്ക് ആരംഭിക്കുകയാണ്, ഭഗവാൻ എങ്ങനെയാണ് അവതരിച്ചത്, എന്തൊക്കെയായിട്ടാണ് അവതരിച്ചത്, ഈ കാര്യങ്ങൾ അടുത്ത അധ്യായത്തിലേക്ക് പറയുന്നു. അതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഈ അധ്യായത്തിൽ ഓരോ ശ്ലോകങ്ങളും നമ്മൾ ചൊല്ലുന്നില്ല. കാരണം ഈ അവതാരങ്ങളെ നമ്മൾ വിസ്തരിച്ച് മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ട്. ആദ്യത്തെ ശ്ലോകം കൊണ്ട് ബ്രഹ്മാവ് പറയുന്നത് വരാഹാവതാരത്തെക്കുറിച്ചാണ്. ഹിരണ്യാക്ഷനെ വധിക്കുന്നതിനായിക്കൊണ്ട് ഭഗവാൻ വരാഹമായി അവതരിച്ചു എന്ന്, സൂകരമെന്ന് പേരിൽ അവതരിച്ചതിനെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. ഈ അവതാരങ്ങളെയെല്ലാം ആധ്യാത്മികമായി നമ്മൾ ചിന്ത ചെയ്തതാണ്. അതിന് ഇനിയും നമ്മൾ ഈ അവതാരങ്ങളെല്ലാം വരുന്നുണ്ട്. ആ സമയത്ത് പ്രത്യേകം പ്രത്യേകം അതിനെ ആധ്യാത്മികമായി തന്നെ ചിന്ത ചെയ്യും. തുടർന്ന് രണ്ടാമത്തെ ശ്ലോകത്തിൽ സുയജ്ഞൻ എന്ന പേരിൽ ഭഗവാൻ യജ്ഞനായിട്ട് അവതരിക്കുന്നു. യജ്ഞം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ തന്നെയാണ്, വരാഹവും കർമ്മം തന്നെയാണ്. വരാഹം എന്ന് പറഞ്ഞാൽ വരം ശ്രേഷ്ഠം, അഹം ദിനം. ദിനം ശ്രേഷ്ഠമാവുന്നത് കർമ്മങ്ങൾ, സത്കർമ്മങ്ങളെ ചെയ്യുന്ന സമയത്താണ്. സത്കർമ്മങ്ങൾ തന്നെയാണ് വരാഹം എന്ന് പറയുന്നത്. യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല യത്നത്തോടുകൂടി ചെയ്യുന്ന യജ്ഞങ്ങൾ തന്നെ, അതും ഭഗവാൻ തന്നെയാണ്. അങ്ങനെ യജ്ഞങ്ങൾ ഉണ്ടാകണം. നമ്മുടെ ഒരു 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 വൃക്ഷത്തൈ നിങ്ങൾ നടുന്ന സമയത്ത് ഒരു യജ്ഞൻ അവതരിച്ചു, അങ്ങനെ എന്തെങ്കിലും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ അവതാരങ്ങളെ സൃഷ്ടിക്കുക. അവതാരം എന്ന് പറഞ്ഞാൽ അവതരതീതി അവതാരം. തുടർന്ന് മൂന്നാമത്തെ ശ്ലോകത്തിൽ കപിലനെ കുറിച്ച് പറയുന്നു, കപിലാവതാരത്തെക്കുറിച്ച്. ഇതിലും ബ്രഹ്മദേവൻ പറയുന്നുണ്ട് കപിലൻ എന്താണ് കപിലൻ ചെയ്തത്. അമ്മയ്ക്ക് ദേവഹൂതിക്ക് ഈ ധർമ്മത്തെ പറഞ്ഞു കൊടുത്തു. എന്ത്? സാങ്ക്യശാസ്ത്രത്തെ പറഞ്ഞു. എന്താണ് സാങ്ക്യശാസ്ത്രം? പ്രകൃതി പുരുഷ വിവേചനം, അതിൻ്റെ വിവേകം. നമുക്കും അത്, പ്രകൃതി എന്താണ്, പുരുഷൻ എന്താണ്, ഈ പ്രപഞ്ചത്തിൻ്റെ കാരണമായിരിക്കുന്ന ഭഗവാനെക്കുറിച്ച് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രകൃതിയായിട്ടിരിക്കുന്ന ഈ ഇതിനെ അന്വയ വ്യതിരേകം കൊണ്ട് ഇനി പറയാൻ പോകുന്നുണ്ട് ഇത് ഗംഭീരമായിട്ട്. ആ സമയത്ത് നമുക്കൊന്നുകൂടെ വിസ്തരിക്കാം ഈ കപിലൻ്റെ സാങ്ക്യശാസ്ത്രം. പിന്നെ നാലാമത്തെ ശ്ലോകത്തിൽ ദത്താത്രേയ മഹർഷിയെക്കുറിച്ച് പറയുന്നു. ദത്താത്രേയൻ അത്രിയുടെയും അനസൂയയുടെയും പുത്രൻ. അത്രി എന്ന് പറഞ്ഞാൽ ത്രിത്വം ഒഴിഞ്ഞവൻ. ത്രിത്വം എന്ന് പറഞ്ഞാൽ സത്വം, രജസ്, തമസ്, ഈ മൂന്ന് ഗുണങ്ങൾ. അതിനെ അധിവർത്തിച്ചത് ആരോ, അതാണ് അത്രി. ആ അത്രിയുടെ ഭാര്യയാണ് അനസൂയ. അനസൂയ എന്ന് പറഞ്ഞാൽ അസൂയ, ഒഴിഞ്ഞത്. അതിൽ പ്രകടമായതാണ് ദത്താത്രേയൻ എന്ന് പറയുന്നത്. ദത്താത്രേയൻ എന്ന് പറഞ്ഞാൽ ഈ ത്രയങ്ങളിൽ ദത്തമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിനെ അധിവർത്തിച്ചതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്, അത് തന്നെ ദത്താത്രേയൻ. ആ ദത്താത്രേയൻ്റെയും കർമ്മങ്ങൾ എന്താണ്? ഈ എന്താ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ പറഞ്ഞു കൊടുക്കുക, അതുപോലെ ഈ ഇതിനെ എന്താ ഈ രഹസ്യം അറിയുക എന്നുള്ളത്. പിന്നെ പറയുന്നത് അഞ്ചാമത്തെ ശ്ലോകം കൊണ്ട് സനകാദികളെ കുറിച്ചാണ്. സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ എന്ന് പറയുന്ന സദ്ഭാവങ്ങളെ, അതും നമ്മൾ ഭഗവാന്റെ ആദ്യ അവതാരങ്ങളായിട്ട് അവിടെ കണ്ടതാണ്. പിന്നെയോ നരനാരായണന്മാർ. അപ്പോ സനകാദികളുടെ അവതാരത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ബ്രഹ്മചര്യം അഖണ്ഡിതം, അഖണ്ഡിതമായ മുറിവില്ലാത്ത ബ്രഹ്മചര്യത്തെ അനുഷ്ഠിക്കുക, അത് അനിവാര്യമാണ് നമ്മളെ സംബന്ധിച്ച്. നിയന്ത്രിതമാർന്ന ഇന്ദ്രിയ ജീവിതം, അത് തന്നെ ബ്രഹ്മചര്യം, അത് ഭഗവാനാണ്. പിന്നെ നരനാരായണൻ, നരനാരായണന് തപസ്സാണ്, തപസ്സും അനിവാര്യമായിട്ടുള്ളതാണ്. പിന്നെ ആ ഭഗവാന്റെ കർമ്മങ്ങളാണ് ആ തപസ്സിൽ നിന്ന്, അല്ലെങ്കിൽ അതിനെ എന്താ പ്രകീർത്തിക്കുന്നതായിട്ടുള്ള 7-8 ശ്ലോകങ്ങൾ ഭഗവത് സംബന്ധമായിട്ടുള്ള കർമ്മങ്ങളെക്കുറിച്ച് പറയുകയാണ്. ധ്രുവനെ അനുഗ്രഹിച്ച കാര്യങ്ങളും മറ്റും.
പിന്നെ പൃഥു മഹാരാജാവിൻ്റെ അവതാരത്തെക്കുറിച്ച് പറഞ്ഞു. പൃഥു മഹാരാജാവ് ഭൂമിയെ ഉഴുതുമറിച്ച് ഭൂമിയിൽ നിന്ന് പലതിനെയും എന്താ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ആളാണ്. നമ്മളും അതുപോലെ തന്നെയാണ്, ഈ ഭൂമിയൊക്കെ ഉഴുതുമറിച്ചിട്ടാണ് നമ്മൾ പലതും കണ്ടുപിടിച്ചിട്ടുള്ളതേ. ഈ റബ്ബറൊക്കെ ഇവിടെ കിടക്കുന്ന സാധനമായിരുന്നു അല്ലേ, അതിനെയൊക്കെ നമ്മളിപ്പോൾ കോട്ടയത്തു അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ചു. ഇപ്പോൾ ഇന്ത്യയിൽ റബ്ബർ, വേൾഡിൽ റബ്ബർ ഇൻഡസ്ട്രിയിൽ നമ്മൾ വലിയൊരു സ്ഥാനമാണ്. ഇതൊക്കെ എന്താണ്, പൃഥുവിൻ്റെ അവതാരമാണ്. അത് നമ്മുടെ കാർഷിക വ്യവസ്ഥിതിയെ തകിടം മറിച്ചോ ഇല്ലേ എന്നൊക്കെയുള്ളത് വേറെ ചിന്ത. പക്ഷേ ഇങ്ങനെ ഓരോന്നിൽ നിന്ന് ഈ റബ്ബർ, ഈ മരത്തിൻ്റെ ഉള്ളിൽ ഈ ബസ്സിൻ്റെ ടയറൊക്കെ ഇരിക്കണു എന്നുള്ളത് പൃഥുവാണ് കണ്ടത്. ഇങ്ങനെ സാധ്യതകളെ ആവിഷ്കരിക്കുന്നതാണ് പൃഥുവിൻ്റെ ധർമ്മം. അതാണ് പൃഥു. ആ പൃഥു ചെയ്തു അത്. പത്താമത്തെ ശ്ലോകത്തിൽ ഋഷഭദേവനെ കുറിച്ച് പറയും. ഋഷഭൻ്റെ, നാഭിയുടെ പുത്രനായിട്ടുള്ള ഋഷഭൻ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ ഋഷഭനിൽ, ഋഷഭൻ മക്കൾക്ക് 100 മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ വിസ്തരിച്ച് കാണാൻ പോകുന്നതാണ് ഋഷഭൻ്റെ ഇതെന്താ പറയുക, ഋഷഭൻ പുത്രന്മാർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ. ഭാഗവതത്തിൽ പരമപ്രധാനമായിട്ടുള്ള, ഏതച്ഛനും ആ ദിവസം മക്കളെയായിട്ട് വരിക, എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. 100 പുത്രന്മാരൊന്നും നമുക്കില്ലല്ലോ. ഇവിടെ ഋഷഭന് 100 ആ ഋഷഭൻ്റെ മൂത്തപുത്രനാണ് ഭരതൻ. ഋഷഭൻ രാജ്യം ഭരിക്കുമ്പോൾ, ഭാരതം ഭരിച്ചപ്പോഴാണ്, ഭൂമി ഭരിച്ചപ്പോഴാണ് അജനാഭം എന്ന പേരിൽ ഭാരതം അറിഞ്ഞത്. ഋഷഭൻ ശ്രേഷ്ഠനായ ഭരണാധികാരിയായിരുന്നു. അപ്പോൾ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെയാണ്. പിന്നെ ഇതിൽ ബ്രഹ്മദേവൻ അവതാരമായിട്ട് ഹയഗ്രീവനെ പറയുന്നുണ്ട്. ഹയഗ്രീവൻ്റെ ശ്വാസത്തിൽ നിന്നാണ് വേദങ്ങൾ ഉണ്ടായിരുന്നത്. വേദത്തിൻ്റെ സംരക്ഷണത്തിനുള്ള അവതാരമാണ് ഹയഗ്രീവനും മത്സ്യവുമൊക്കെ എന്ന് പറഞ്ഞാൽ ഉദ്ധാരണമാണ്, ഉദ്ധരിക്കലാണ് അതിനെയൊക്കെ. അപ്പം നിങ്ങളുടെ, നമ്മളൊക്കെ പലപ്പോഴും ഈ ഹയഗ്രീവ മത്സ്യാവതാരങ്ങളൊക്കെ ചെയ്യും. എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ പണ്ടുള്ള ആളുകളൊക്കെ, ചില ആൾക്കാരൊക്കെ, നമ്മുടെയൊക്കെ അച്ഛന്മാർ അല്ലെങ്കിൽ അച്ചച്ചൻ, ഇവരൊക്കെ കൊത്തിയിരുന്ന് പാവം അവരൊക്കെ എന്താ പറയുക, ഒരു അന്നൊക്കെ ഒരു പേനയ്ക്കകത്ത് മഷി നിറയ്ക്കണമെങ്കിൽ തന്നെ വലിയ ദാരിദ്ര്യമാണ്. അങ്ങനെ മഷിയൊക്കെ നിറച്ച് എടുത്ത് ചിന്ത ചെയ്ത് ധ്യാനിച്ച് എഴുതി കൂട്ടിയിരിക്കുന്ന പല സംഗതികളും ഉണ്ട്. അതൊക്കെ ഇങ്ങനെ കെട്ടുകെട്ടായിട്ട് ഇരിക്കുന്നുണ്ട് വീട്ടിൽ. അങ്ങനെ അതൊക്കെ ഒരു ദിവസം എടുത്തിട്ട് പബ്ലിഷ് ചെയ്യണം എന്നൊക്കെ ചിന്ത വന്ന് നമ്മളതൊക്കെ പബ്ലിഷ് ചെയ്ത് ലോകർക്ക് ഉപകാരപ്രദമായിട്ട് വരുത്തുന്ന സമയത്ത് നമ്മൾ തന്നെ ഹയഗ്രീവൻ. അല്ലാതെ ഹയഗ്രീവൻ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരാൾ ഇങ്ങനെ എന്താ പറയുക, ഇത് ചെയ്തു എന്നല്ല. ഇത് നമ്മളും ചെയ്യണം. ഇങ്ങനെ ആ അറിവിനെ, ഉറങ്ങിക്കിടക്കുന്ന അറിവിനെ, അതിനെ നിങ്ങൾ CD ഫോർമാറ്റിലോ MP3 എന്തൊക്കെ ആക്കുന്നോ അതൊക്കെ ഹയഗ്രീവ പ്രക്രിയയാണ്. ഇപ്പോഴത്തെ ആധുനിക കാലത്തിലെ ഹയഗ്രീവൻ എന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജി തന്നെയാണ്. അപ്പം എന്തൊക്കെ സംവിധാനങ്ങളാണ്, പഴയ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ എടുക്കാൻ പറ്റില്ല, പൊടിഞ്ഞു പോവും. അങ്ങനെ ഇരിക്കുന്ന പുസ്തകങ്ങളെ അങ്ങനെ തന്നെ സ്കാൻ ചെയ്യുക. ആ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അത് കൺവേർട്ട് ചെയ്ത് അത് മുഴുവൻ അക്ഷരങ്ങളാക്കുന്നു. ഇതൊക്കെ പുതിയ പുതിയ എന്താ പറയുക, നമ്മൾ ആവിഷ്കരിച്ചെടുത്തിട്ടുള്ളതാണ്. അത്തരത്തിലൊരു മുങ്ങിക്കിടന്ന വേദങ്ങളെ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെയാണ് ഇന്നത്തെ ആധുനിക ഭാഷയിൽ വ്യാഖ്യാനം ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഹയഗ്രീവൻ ഈ വേദങ്ങളെ ഉദ്ധരിച്ചു കൊണ്ട് ലോകത്തിന് അറിവിനെ പ്രകാശം എന്താ പറയുക, പുനഃപ്രകാശനം ചെയ്തു. പുനഃപ്രകാശനം എന്നാണ്. പിന്നെയോ മത്സ്യവും ചെയ്തത് അതാണ്. കൂർമ്മം എന്ന് പറഞ്ഞാൽ താങ്ങി നിർത്തി മന്ദരപർവ്വതത്തെ തൻ്റെ ചുമലിൽ എന്ന് പറഞ്ഞാൽ, നമ്മളും ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള നമ്മൾ എത്രയോ ഭാരം ചുമക്കുന്നുണ്ട്. നമ്മുടെ ഭാരം, ഓർഗനൈസേഷൻ്റെ ഭാരം, പല ഭാരവും നമ്മളിങ്ങനെ ചുമന്ന് നടക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് വീട്ടിൽ വന്നാൽ വീട്ടുകാര്യത്തിലല്ല ചിന്ത, ഓഫീസ് കാര്യത്തിലാണ്. അപ്പോൾ വീട്ടുകാരി എപ്പോഴും വഴക്ക് പറയും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഓഫീസിൽ, അത് അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. മോൻ്റെ ഫീസ് കൊടുത്തിട്ട് എത്രയാണ് പറയുക, കൊല്ലമല്ല, 2 മാസം. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തയൊന്നും ഇല്ലാത്തത് എന്താ, ഭാരങ്ങളൊക്കെ നമ്മൾ ഏറ്റുവെക്കുന്നു. നരസിംഹാവതാരം 14 ശ്ലോകത്തിൽ പറയുന്നു. എന്താ നരസിംഹത്തിൻ്റെ, ആ ഹിരണ്യകശിപുവിനെ വധിക്കുക. ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം. ആ സ്വർണത്തിൽ കിടക്കുന്ന നമ്മുടെ ആ അഹങ്കാരത്തിൻ്റെ നാശം, അതാണ് ഭഗവാൻ ചെയ്തത് എന്ന് പറയുന്നത്. അഹങ്കരിച്ചുകൊണ്ട് സ്വർണത്തെ തലയിണയാക്കി, സ്വർണം കട്ടിലാക്കിയിട്ട് നമ്മൾ കിടക്കുന്നതുണ്ടല്ലോ, അതിനെ ഭഗവാൻ ഇല്ലായ്മ ചെയ്തതിനെക്കുറിച്ച് പറയുന്നു. ആ നമ്മളെ അഹങ്കാരിയെ ഉന്മൂലനം ചെയ്യും. ആ അഹങ്കാരിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു, തൻ്റെ ധനമല്ലാതെ വേറെ എന്താ ഈ നാട്ടിലുള്ളത്. അതാണ് ആ ഹിരണ്യകശിപുവിൻ്റെ വധം, നരസിംഹാവതാരം നമ്മൾ
അത് പാനകം കുടിച്ചിട്ട് കേട്ടാൽ പോരാ, അതല്ലാതെ തന്നെ കേൾക്കണം എന്ന് പറയും. നമ്മൾ ആ സമയത്ത് പാനകം കലക്കുന്ന തിരക്കിലാണ്, ഈ കർപ്പൂരം അങ്ങോട്ട് കത്തിച്ചിങ്ങനെ മൊത്തത്തിലൊരു നരസിംഹത്തിൻ്റെ ദാ ചാടി ചാടി എന്നുള്ള മട്ടിൽ. ഇപ്പം ഭാഗവത സപ്താഹങ്ങൾ അങ്ങനെയായിരിക്കണു, നരസിംഹത്തിൻ്റെ വേഷമൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് ഈ പാവം അമ്മമാരൊക്കെ ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് ചാടുമ്പോൾ അവർ പേടിച്ച് ഓടും. അപ്പം കമ്മിറ്റി പറയും ഗംഭീരായിട്ടുണ്ട്. അപ്പം ആ അവതാരം വരാൻ പോകുന്നുണ്ട്. എന്താണ് നരസിംഹം വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. നരസിംഹം ആ അവതാരത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? എന്താ ഹിരണ്യകശിപുവിൻ്റെ ചോദ്യങ്ങളൊക്കെ അറിയോ? ഗംഭീരായിട്ടാണ് ചോദിക്കുന്നത്, എടാ ഞാനല്ലാതെ വേറെ ഏത് ഈശ്വരനാണ്? നമ്മളും അങ്ങനെയല്ലേ ചോദിക്കുന്നത്? കുറച്ച് കാശ്, രണ്ട് ക്രെഡിറ്റ് കാർഡും ഒരു ഡെബിറ്റ് കാർഡും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചോദ്യം ഇത് തന്നെയാണ്. ഇതിനപ്പുറത്തൊന്നുമല്ല നമ്മളും ചോദിക്കുന്നത്, അത് തന്നെ ചോദിക്കും. അവിടെയാണ് നഖം കൊണ്ട് മടിയിൽ വെച്ച് ശരിയാക്കുന്ന അവതാരത്തെ പറഞ്ഞു. പിന്നെ ഗജേന്ദ്രൻ്റെ മോക്ഷത്തെ ഇവിടെ ബ്രഹ്മാവ് സ്തുതിച്ചു. 15ഉം 16ഉം ശ്ലോകങ്ങളെ കൊണ്ട്, 17ഉം 18ഉം ശ്ലോകങ്ങളെ കൊണ്ട് വാമനൻ അളന്നെടുക്കുന്നു. നമ്മൾ വിസ്തരിച്ച് മനസ്സിലാക്കിയതാണ്, നമ്മളുടെ അടുത്തു നിന്നൊക്കെ ഭഗവാൻ അളന്ന് ഇങ്ങോട്ടേക്ക് എടുക്കും. നമ്മളും ഇതുപോലെ വലിയ ആളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ധനികനാണ്, ധർമ്മിഷ്ഠനാണ്, അങ്ങനെയാണ്, അങ്ങനെയാണ്, അമ്പലത്തിലൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കും, ഇതാ ഞാൻ ഈ അമ്പലത്തിന് സ്വർണ്ണക്കൊടിമരം കൊടുത്തു, ഇവിടെ ആനയെ കൊടുത്തു, അവിടെ അത് കൊടുത്തു, ഇവിടെ ഇത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 3 അടി 2 അടി കൊണ്ട് തന്നെ കഴിഞ്ഞു കഥ. അങ്ങനെ നമ്മളെ നിവർത്തി മാർഗത്തെ പഠിപ്പിക്കുന്ന വാമനാവതാരത്തെ ബ്രഹ്മാവ് 17-18 ശ്ലോകങ്ങളെ കൊണ്ട് വിസ്തരിച്ചു. പിന്നെ 19ാമത്തെ ശ്ലോകത്തിൽ നാരദരെ നോക്കിയിട്ട് തന്നെ പറഞ്ഞു അങ്ങ് എന്ന്. ഒരു നല്ല രസമായിട്ടുള്ള കാര്യം, അങ്ങും അവതാരം തന്നെയാണ്. വീണയും നീട്ടി അങ്ങനെ എല്ലായിടത്തേക്കും പോകുന്നു. പിന്നെ 20ാമത്തെ ശ്ലോകത്തിൽ മനുവിൻ്റെ പരമ്പരയെക്കുറിച്ച് പറഞ്ഞു, മന്വന്തരത്തെ സംരക്ഷിക്കുന്ന മനുവിനെക്കുറിച്ച് അനുസ്മരിച്ച്. 21ാമത്തെ ശ്ലോകത്തിൽ ധന്വന്തരിയെക്കുറിച്ച് പറഞ്ഞു. ധന്വന്തരിയും നമ്മുടെ നേരത്തെ പറഞ്ഞ ഹയഗ്രീവൻ മത്സ്യം എന്ന് പറഞ്ഞതുപോലെയാണ്. ധന്വന്തരി കടഞ്ഞ് അമൃതം എടുത്തിട്ടുള്ള അതുപോലെ തന്നെയാണ്. നമ്മൾ ആ എന്തിനാണ് ധന്വന്തരി അവതരിച്ചത്? രോഗങ്ങളെ തീർക്കുന്നതിനായിട്ട് എന്നാണ്. നൃണാം രുജ ആശുഹന്തി, മനുഷ്യന്മാരുടെ രോഗങ്ങളെ ശമിപ്പിക്കുന്നതിനായിട്ട് ആയുർവേദ വിശഗ്വരനായിട്ട്, വൈദ്യനായിട്ട്, അതിൻ്റെ എന്താ ശമനത്തിനായിക്കൊണ്ട് ഭഗവാൻ അവതരിച്ചു എന്നാണ്. അതാണ് നമ്മളൊക്കെ ഒരു നോക്കൂ, ഈ പൂച്ചയ്ക്കൊക്കെ വയറുവേദന വരുമ്പം കണ്ടിട്ടുണ്ടോ? അത് മൃഗഡോക്ടറുടെ അടുത്തേക്കൊന്നും പോകാറില്ല, അത് പോയിട്ട് പുല്ലൊക്കെ തിന്നും അല്ലേ. പുല്ല് തിന്ന്, പൂച്ച സ്വതവേ പുല്ല് പൂച്ചയുടെ ഭക്ഷണമല്ല, എന്നാലും പൂച്ച അത് തിന്നും. എന്നിട്ട് കാണാം ഒരു കുറച്ച് കഴിഞ്ഞാൽ കാണാം പൂച്ചയുടെ വയറ്റിന്ന് പോവും ആ പുല്ലും എല്ലാം കൂടി ഒക്കെ ആയിട്ട്. അതോടുകൂടി പൂച്ച ക്ലിയറായി, പൂച്ച ഭക്ഷണമൊന്നും കഴിക്കില്ല ഒരു ദിവസം. ഒരു ദിവസം ഈ പുല്ല് അങ്ങോട്ട് തിന്ന്, അതിനറിയാം അതിൻ്റെ എന്താ ധന്വന്തരിയാണത്. അപ്പോൾ ഒരു ആ പുല്ല് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഈ ജീവികളുടെയും കൂടെ ഉദരത്തിൻ്റെ അസുഖങ്ങളെയൊക്കെ മാറ്റാനും കൂടെ വേണ്ടിയിട്ടാണ് ഭഗവാൻ അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഓരോ ജീവജാലങ്ങളും അതത് അതിനുണ്ടാകുന്ന വിഷമങ്ങളെ അത് പ്രകൃതിയിൽ നിന്ന് എവിടേക്കൊക്കെയോ നോക്കുമ്പോൾ അതിനറിയാം അതിന് വേണ്ടുന്നതുണ്ട്. ഇതും നമുക്കും ഇതുപോലെയാണ്. നമ്മുടെ പഴയ ആളുകൾ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന മരുന്നുകൾ ഈ പ്രകൃതിയിലുണ്ട്. അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അത് അതാണ് ധന്വന്തരി എന്ന് പറയുന്നത്. പിന്നെ പരശുരാമൻ 22ാമത്തെ ശ്ലോകത്തിൽ, പരശുരാമൻ 23ൽ ശ്രീരാമൻ, പരശുരാമൻ ക്ഷത്രിയന്മാരെ നിഗ്രഹം ചെയ്തവനാണ്, ധർമ്മത്തെ എന്താ പരിപാലിക്കാൻ വേണ്ടിയിട്ട്. എന്താ പരിപാലനം എന്ന് പറഞ്ഞാൽ ക്ഷത്രിയന്മാർ ഈ ഭൗതികമായിട്ടുള്ള തടസ്സങ്ങളെ ഉന്മൂലനം ചെയ്തു. 3 രാമന്മാർ, ശ്രീരാമൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, അങ്ങനെ തന്നെ ഇവിടെ ക്രമത്തിൽ. ത്രിവിധ ദുഃഖങ്ങൾ, ആദിദൈവിക, ആദിഭൗതിക, ആധ്യാത്മിക, ത്രിവിധ ശാന്തികളുടെ അവതാരങ്ങളായിട്ട്. ശ്രീരാമനെക്കുറിച്ച് ബ്രഹ്മാവിന് പ്രിയപ്പെട്ട ആളാണ് ശ്രീരാമൻ, അതുകൊണ്ട് കുറച്ചേറെ പറഞ്ഞു. 25 ശ്ലോകങ്ങളിൽ ശ്രീരാമനെക്കുറിച്ച് പറഞ്ഞു 25 വരെ. പിന്നെ 26ൽ ബലരാമനെക്കുറിച്ചും ശ്രീകൃഷ്ണനെക്കുറിച്ചും പറഞ്ഞു. എന്നിട്ട് ശ്രീകൃഷ്ണൻ്റെ ലീലകളെക്കുറിച്ച് അങ്ങോട്ട് ബ്രഹ്മാവ് പറയാൻ തുടങ്ങി. ബ്രഹ്മാവിന് ഏറ്റവും പ്രിയപ്പെട്ട ആൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ. 27ഉം 28ഉം 29ഉം 30ലും ഒക്കെ ഭഗവാൻ കാളിയനും കാളിയനർത്തനവും
അതുപോലെ തന്നെ ഭഗവാൻ യശോദ കയറിൽ കെട്ടിയിടാൻ നോക്കിയതും, അതുപോലെ നന്ദഗോപരെ എല്ലാ ഭയത്തിൽ നിന്നും, വരുണൻ്റെ ഭയത്തിൽ നിന്നൊക്കെ മാറ്റിയത്, ഗോപികളോടൊപ്പം ഭഗവാൻ ക്രീഡ ചെയ്തത്, രാസക്രീഡയെക്കുറിച്ച് 23-ാമത്തെ ശ്ലോകത്തിൽ 34-35 ശ്ലോകങ്ങളിലൊക്കെ ഭഗവാനെക്കുറിച്ച് തന്നെ വർണ്ണിച്ച് 36 വേദവ്യാസരുടെ അവതാരത്തെക്കുറിച്ച് പറഞ്ഞു. എന്താണ് വ്യാസൻ ഇതിനെയൊക്കെ നിർമ്മിച്ച് വെവ്വേറെയാക്കി ശിഷ്യർക്ക് ഉപദേശിച്ചു കൊടുത്തു. 37-ാമത്തെ ശ്ലോകം കൊണ്ട് ഭഗവാൻ ബുദ്ധനെക്കുറിച്ച് പറഞ്ഞു. 38-ാമത്തെ ശ്ലോകത്തിൽ ബുദ്ധനും ഇതാണ് നിവർത്തി മാർഗത്തിൻ്റെ അവതാരമാണ്. 38-ൽ കലിയായിട്ട് ഭഗവാൻ അവതരിക്കുന്നതിനെക്കുറിച്ച് ബ്രഹ്മാവ് വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. 38-ലെ ശ്ലോകത്തിൻ്റെ അവസാനത്തിൽ പറയുന്നു, ശാസ്താ ഭവിഷ്യതി കലേർ ഭഗവാൻ യുഗാന്തേ. കലയെന്ന് പറഞ്ഞാൽ കലിയുടെ ശാസിതാവായിട്ട് ഭഗവാൻ ഭവിഷ്യതി, കലിയെ അവസാനിപ്പിക്കുന്നതിനായിട്ട് ഭഗവാൻ അവതരിക്കുന്ന ആ കലിയുടെ ശാസിതാവ് എന്ന് നമ്മൾ ഈ രാജാക്കന്മാരും നാട്ടിൽ ഈ ദുർനടപ്പ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഈ വിഷ്ണു യശസ്സിൽ നിന്ന് കലി അവതരിക്കുന്നു എന്ന് പറയുന്നത് സമഷ്ടി മനസ്സിൽ നിന്ന് തന്നെ ഇത് അരുത്, ഇത് ഇതിനെ എന്താ എതിർക്കണം എന്ന് പറയുന്ന നിയമങ്ങൾ, അത് തന്നെ അതുപോലെ ബഹുജന പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, ആ സമരത്തിൽ നിന്ന് പുതിയ പുതിയ അമെൻമെൻറ്റുകൾ, നിയമങ്ങൾ, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഒരു സമൂഹത്തിലെ ശക്തമായ ചില ആളുകളുടെ ഇടപെടലുകൾ, അതൊക്കെ ഈ വിഷ്ണു യശസ്സിൽ നിന്ന് ആവിർഭവിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു കാലത്തത് വരും എന്നല്ല. പിന്നെ തുടർന്ന് ബ്രഹ്മാവ് തന്നെ ഭഗവാനെ അറിഞ്ഞിരിക്കുന്ന ആളുകളെക്കുറിച്ച് വിസ്തരിച്ച് പറയുന്നുണ്ട്. അവിടെ ഭീഷ്മ പിതാമഹൻ പരമശിവനെയും അതുപോലെ തന്നെ നാരദരെയും കപിലനെയും പറഞ്ഞു എങ്കിൽ ഇവിടെ അങ്ങനെയല്ല, വലിയൊരു ലിസ്റ്റ് തന്നെ പറയുന്നുണ്ട്. നാരദരെ അങ്ങറിയുന്നു ഭഗവാനെ, അതുപോലെ തന്നെ ശിവൻ അറിയുന്നു, അതുപോലെ മനു അറിയുന്നു, മനുവിൻ്റെ പത്നി അറിയുന്നു, ഇങ്ങനെയുള്ള പ്രാചീന ബർഹിസ് അറിയുന്നു, ഋഭു അറിയുന്നു, ധ്രുവൻ അറിയുന്നു, ഇങ്ങനെ കുറേ പേരുടെ ലിസ്റ്റ് നൽകിയിട്ട് ആർക്കും ഭഗവാനെ അറിയാവുന്നതാണ്. ബ്രഹ്മദേവൻ പറയുമ്പം പക്ഷികൾ പോലും, പക്ഷികളും ഈ പറഞ്ഞ മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾ പോലും ഭഗവാനെ അറിയുന്നു എന്ന് പറഞ്ഞ് ഈ 50-ാമത്തെ സോയം തേ ഭീ തസ്താത ഭഗവാൻ വിശ്വഭാവനഃ സമാസേന ഹരേർ നാന്യത അന്യസ്മാത് സത സച്ചയത ഇദം ഭാഗവതം നാമ യന്മേ ഭഗവതോദിതം സംഗ്രഹോയം വിഭൂതീനാം ത്വമേതദ് വിപുലീകുരു. എന്തിനാണ് ബ്രഹ്മാവ് ഇവിടെ അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞത്? സ്വാമി ശ്ലോകങ്ങൾ പറഞ്ഞു പറഞ്ഞ് അങ്ങോട്ട് പോയത് കാരണം ഇത് നമ്മൾ വിസ്തരിക്കാനും പഠിക്കാനും പോകുന്നതാണ്. ഭാഗവതം പ്രഥമസ്കന്ധം 3-ാം അധ്യായത്തിൽ 24 അവതാരങ്ങളെ നമ്മൾ തത്വചിന്ത ചെയ്തതാണ്, മറന്നുപോകരുത്. കർമ്മജ്ഞാനപ്രധാനങ്ങളായിട്ടുള്ള 7 അവതാരങ്ങൾ, കർമ്മപ്രധാനങ്ങളായിട്ടുള്ള 7 അവതാരങ്ങൾ, നിവർത്തിയെ പ്രദാനം ചെയ്യുന്ന 7 അവതാരങ്ങൾ, ഇനി ഓരോ അവതാരങ്ങൾ വരാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വിസ്തരിച്ച് പഠിക്കുന്നതാണ്. പറഞ്ഞിട്ട് പറയാം, നാരദരെ, ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിക്ക് കാരണവും അതിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ തിരോധാനത്തിനും ഒക്കെ കാരണമായിട്ടുള്ള ഭഗവാനെക്കുറിച്ച് എന്നിൽ നിന്ന് സമാസേന സംഗ്രഹിച്ച് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു. ഇതം ഭാഗവതം നാമ എന്മേ ഭഗവതോദിതം, ഭഗവാനാൽ ഉദിതം, എനിക്ക് ഭഗവാൻ പറഞ്ഞു തന്നതാ ഇത്, ബ്രഹ്മാവ് പറയുന്നു. അത് യത് ഇതം ഭാഗവതം, ആ ഈ ഭാഗവതത്തെ വിഭൂതീനാം, ഭഗവാന്റെ ഐശ്വര്യങ്ങളുടെ സംഗ്രഹം, സംഗ്രഹിച്ചിരിക്കുന്നതിൻ്റെ ചുരുക്കമാണ്. ത്വം ഏതം, അങ്ങ് ഇതിനെ വിപുലീകുരു, അങ്ങ് ഇതിനെ വലുതാക്കിയാലും എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നത്തെ അധ്യായം ആരംഭിക്കുന്നത് ഈ ഭഗവാന്റെ എന്താ ലീലകളും എങ്ങനെയൊക്കെയാണ് ഈ ബ്രഹ്മാണ്ഡവും അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഈ ബ്രഹ്മാവും ഭഗവാനും തമ്മിൽ എങ്ങനെയാണ് ഭഗവാൻ ബ്രഹ്മാവുമായി ഈ സംവാദം നടത്തിയത്, അവരെന്തൊക്കെയാണ് പറഞ്ഞത്, അത് ഈ ഭാഗവതത്തിലെ
പരമപ്രധാനമായിട്ടുള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു സംശയവുമില്ല. കാരണം ആ ഈ ബ്രഹ്മാവും നാരദരും തന്നെ കുറച്ച് ഉയർന്ന തലമാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ഇവർ രണ്ടുപേരും. ആര്? ഭഗവാനും ബ്രഹ്മാവും. അതുകൊണ്ട് അവരധികം പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കില്ല, കുറച്ചേ പറയുള്ളൂ. ബ്രഹ്മാവ് 4 ശ്ലോകങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ചതുശ്ലോകി ഭാഗവതം. പിന്നെ ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞു കൊടുത്തു 4 ശ്ലോകങ്ങൾ. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു ഇതേപോലെ വിപുലീ ഗുരു എന്ന് പറഞ്ഞു. അതാണ് പിന്നെ ബ്രഹ്മാവ് നാരദർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് നാരദർ വ്യാസർക്ക് പറഞ്ഞു കൊടുത്തു. വ്യാസർ ശ്രീശുക ബ്രഹ്മർഷിക്ക് പറഞ്ഞു കൊടുത്തു. ശ്രീശുക ബ്രഹ്മർഷിക്ക് പറഞ്ഞു കൊടുത്തത് കേട്ടിട്ട് വിപുലീഗുരു ആക്കിയതാണ് സൂതൻ ശൗനകാദികൾക്ക്. അതിനെയൊക്കെ കേട്ട് 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 വിപുലീഗുരു ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ബ്രഹ്മദേവൻ ദേവർഷി നാരദന് തൻ്റെ പുത്രനായിട്ടുള്ള നാരദനായിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നു. ഒന്ന് സംഗ്രഹിച്ച് പറഞ്ഞതിന് ശേഷം ബ്രഹ്മദേവൻ പറഞ്ഞു, ഞാനിതിനെയൊക്കെ ഇതം ഭാഗവതം നാമ എന്മേ ഭഗവതോദിതം, എന്നാൽ നിനക്ക് പറയപ്പെട്ടിട്ടുള്ള ഉദിതം പറയപ്പെട്ടിട്ടുള്ള ഇതെന്താണ്? ഇതം നാമ ഭാഗവതം നാമ, ഇത് ഭാഗവതം എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് സംഗ്രഹോ സംഗ്രഹ അയം അഹം, ഞാനിതിനെ സംഗ്രഹിച്ചാണ് നിനക്ക് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാം. അതുകൊണ്ട് ഇതിനെന്തു വേണം? വിഭൂതീനാം ത്വം ഇതം വിപുലീകുരു, ഇതിനെ അങ്ങ് എന്ത് ചെയ്യണം? വിപുലീകരിക്കും, കുറേയും കൂടെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കൂ ലോകത്തിന് എന്ന് ബ്രഹ്മദേവൻ്റെ ഒരു ആദേശം നാരദർക്ക് കിട്ടി എന്ന് പറയാം. അതിൽ നിന്നാണ് നാരദർ ഇതിനെ വീണ്ടും വ്യാസഭഗവാന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ആ വ്യാസഭഗവാന് പറഞ്ഞു കൊടുക്കുമ്പോഴും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് വിപുലീകുരു. അതുകൊണ്ടാണ് വ്യാസരും ഇങ്ങനെ വിപുലീകരിച്ചത്. പിന്നെ ആ വ്യാസർ ശ്രീശുക ബ്രഹ്മർഷിക്ക് പറഞ്ഞു കൊടുത്തു. ശ്രീശുക ബ്രഹ്മർഷിയും അതിനെ വിപുലീകരിച്ചു. ശ്രീശുക ബ്രഹ്മർഷി പറയുന്നത് കേട്ടു ആര്? സൂതൻ. സൂതനും അതിനെ വിപുലീകരിച്ചു. അങ്ങനെ ശൗനകാദികളും അങ്ങനെ ഈ പരമ്പര അതിനെങ്ങനെ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ഈ സംവാദം ശൗനകാദികൾ തമ്മിൽ നടക്കുന്നതാണ്. അവരിടയ്ക്ക് ചോദിക്കും, ഇതിൽ ചിലർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ശൗനകാദികൾ ചോദിക്കും, അതുപോലെ പരീക്ഷിച്ച് ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിക്കും. ഇതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. തുടർന്ന് പരീക്ഷിത്ത് മഹാരാജാവ് ഈ എങ്ങനെയാണ് ഈ ആത്മാവ് വാസ്തവത്തിൽ ഭൂതങ്ങളുമായിട്ട് ഇതിന് ശരിക്കൊരു സംബന്ധമില്ലല്ലോ, എങ്ങനെ ആത്മാവ് എല്ലാം എല്ലാമായി മറ്റ് പലതുമായി സംബന്ധിക്കപ്പെട്ടിരിക്കണു ബന്ധിക്കപ്പെട്ടിരിക്കണു, എന്താണ് അതിൻ്റെ, അതുകൊണ്ട് അതെങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്, ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, എന്താണ് പ്രളയം, അതുപോലെ തന്നെ ഈ ഇതിൻ്റെയൊക്കെ ഒരു ചേരുവയുടെ പ്രമാണങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ അവതാരങ്ങളുടെ ചരിത്രങ്ങൾ എന്തൊക്കെയാണ്, യുഗങ്ങൾ എന്താണ്, അതിൻ്റെ കണക്ക് എന്താണ്, അതിൻ്റെ ധർമ്മ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ പരീക്ഷിത്ത്, ജീവൻ മോക്ഷം ഇതൊക്കെ എങ്ങനെയാണ്, എങ്ങനെയാണ് മായയെ അധിവർത്തിക്കുന്നത്, മായ പ്രളയകാലത്ത് മായയെ ജയിക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ പരീക്ഷിത്ത് വീണ്ടും ചോദിക്കുന്നു. അതിന് ശ്രീശുക ബ്രഹ്മർഷി 9 അധ്യായം ആരംഭത്തിൽ മറുപടി കൊടുക്കുന്നു. 9 അധ്യായം ദ്വിതീയ സ്കന്ധം. ശ്രീശുക ഉവാച ആത്മമായാമൃതേ രാജൻ പരസ്യാനുഭവാത്മനഃ നഖടേതാർത്ഥസംബന്ധഃ സ്വപ്നദ്രഷ്ടുരിവാഞ്ജസ. പരീക്ഷിത്ത് മഹാരാജാവ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുക. എന്താ പരീക്ഷിത്ത് ചോദിച്ചത്? ഈ ജീവന് ദേഹവുമായിട്ടുള്ള ബന്ധം അതെങ്ങനെയാണ് എന്നാ ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. ഈ നമുക്കെപ്പോഴും നമ്മളെപ്പോഴും ചിന്തിക്കാറുള്ള ഒന്നാണല്ലോ ഈ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ജീവൻ ശരീരം വിട്ടുപോവുക എന്ന് പറയുന്നുണ്ടല്ലോ അതെങ്ങനെയാണ്, ഇതൊക്കെ ഒരു കീറാമുട്ടിയായിട്ടുള്ളൊരു ചോദ്യമാണ്.
സയൻസും ഇത് ഒരുപാട് ഇതിൽ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നിങ്ങൾക്കറിയാൻ തോന്നുന്നുണ്ട് ഈ പരീക്ഷണങ്ങളൊക്കെ സയൻസ് നടത്തിയിട്ടുള്ളത്. മരിക്കാൻ പോകുന്ന മനുഷ്യനെ ഒരു എയർ ടൈറ്റ് പോലുള്ള ഗ്ലാസ് ചേംബറിനകത്ത് ഒരു റൂമിനകത്താക്കുന്നു, അതിലേതെങ്കിലും വഴിയിൽ കൂടെ ജീവൻ പോകുന്നുണ്ടോ, അങ്ങനെ ആരോ പരീക്ഷിച്ച സമയത്ത് ഗ്ലാസിൻ്റെ എവിടെയോ ഒരു സ്ഥലം എപ്പോഴോ ഒരിക്കൽ പൊട്ടിയെന്നും അങ്ങനെ അത് പുറത്തു പോയി എന്നും, അല്ല അത് പൊട്ടിയിട്ടില്ല അത് ഗ്ലാസിൻ്റെ കുഴപ്പമായിരുന്നു എന്ന് പിന്നെ വീണ്ടും പരീക്ഷിച്ചപ്പോഴും, ഇങ്ങനെ കുറേ കാശ് ഇങ്ങനെ സയൻസൊക്കെ ചിലവാക്കുന്നുണ്ട്. പക്ഷെ ഉത്തരം ഇപ്പോഴും കൃത്യമായിട്ട് നിർണയിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ്. ഇപ്പോഴും നമ്മളോട് ചോദിക്കുകയാണ്, ജീവനിലാണോ ശരീരം, ശരീരത്തിലാണോ ജീവൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എളുപ്പത്തിൽ ഉത്തരം പറയുക ശരീരത്തിലാണ് ജീവൻ എന്നാണ്. അത് തെറ്റാണ് ഉത്തരം, ജീവനിലാണ് ശരീരം. ജീവനും നമ്മുടെ ശരീരത്തിലാണോ ജീവൻ, ജീവനിലാണോ ശരീരം, മൃതശരീരത്തോട് ചോദിച്ചാൽ മതി അപ്പോൾ പറഞ്ഞു തരും. ആ മൃതശരീരം പറയും, അതിലായിരുന്നു ഞാൻ ഇത്ര കാലം നിന്ന്, ഇപ്പം അവൻ പോയി, ഇതാ എൻ്റെ ശരീരം നിങ്ങൾ കണ്ടില്ലേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ ഇവർ എല്ലാവരും തമ്മാമിൽ സംസാരിക്കുന്നൊരു ഉപനിഷത്തുണ്ട്. കണ്ണ് പറയും ഞാൻ കേമനാണ്, ഞാനാണ് നിനക്കിതൊക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ വേറൊരുത്തൻ പറയും ഞാനാണ് കേമൻ. ഓരോരുത്തരും ഓരോരുത്തൻ പറഞ്ഞപ്പം പ്രാണൻ ഇത് കണ്ട് സഹിച്ചില്ല, എന്നാൽ നിങ്ങളൊക്കെ കേമന്മാരാവും, ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെ പറഞ്ഞപ്പോൾ ഇവരെല്ലാം കൂടെ പ്രാണന് ഒരു സ്തുതി, പ്രാണ നീ പോവല്ലേ, നീ പോയാൽ ഞങ്ങളുടെ കാര്യം കഷ്ടം. അപ്പോൾ പ്രാണനോട് പറയാം, നീ പോയാൽ എന്താ പോയിക്കോ, അതിനപ്പുറത്ത് പ്രാണനപ്പുറത്തുള്ള ഒരാൾ, പ്രാണനെ പോലും കെട്ടിയിട്ടിരിക്കുന്ന ഒരാൾ, നല്ല രസമുള്ളൊരു കഥ പോലെ പറയുന്നു. അപ്പോൾ ഇവിടുത്തെ ചോദ്യം അതാണ്, ജീവനും ദേഹവും തമ്മിലുള്ള ബന്ധം, ആ സംബന്ധം യഥാർത്ഥമാണോ അതോ അയഥാർത്ഥ്യമായിട്ടുള്ളതാണോ, അതിൻ്റെ രഹസ്യം എന്താണ് എന്ന് മുൻ അധ്യായത്തിൽ പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചിട്ടുണ്ട്. അതിന് ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ശ്രീശുക ബ്രഹ്മർഷി അധ്യായം ആരംഭിക്കുന്നത്. ആത്മമായാമൃതേരാജന് പരസ്യാനുഭവാത്മനഃ ഘടേതാർത്ഥ സംബന്ധ സ്വപ്ന ദ്രഷ്ടുഹു ഇവ അഞ്ചസ. ഈ നമ്മുടെ ഈ ഭാരതീയ ദർശനങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് നമുക്ക് പരിചയമില്ലാത്ത ഒരു കാര്യവും പറയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ബുദ്ധിക്ക് പിടികിട്ടാത്തതായിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് സ്വാമിക്ക് തോന്നുന്നത്. പിന്നെ ചിലരൊക്കെ പറഞ്ഞത് മനസ്സിലായിട്ടില്ല, അത് നമ്മളൊന്നുകൂടെ എന്താ പറയുക ഏകാഗ്രമായി കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ. ഇതിൽ പറയുന്ന ഉദാഹരണങ്ങൾ ഇതെല്ലാം നമ്മളെ സംബന്ധിക്കുന്നതാണ്, നമ്മളെ തൊട്ടുകൊണ്ടാണ് ഉപനിഷത്ത് സംസാരിക്കുന്നത്. ഉപനിഷത്ത് അല്ലെങ്കിൽ ഈ ധർമ്മശാസ്ത്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പറയുന്നു, ഹേ രാജൻ അല്ലയോ പരീക്ഷിത് മഹാരാജാവേ, ആത്മമായാം ഹൃദയേ, ആത്മമായാം ആത്മാവിൻ്റെ മായ ഹേതുവായി, താൻ സ്വീകരിച്ചിരിക്കുന്ന മായ ഹേതുവായിട്ട്, അതുകൂടാതെ പരസ്യ അനുഭവാത്മനഃ, പരസ്യ എന്ന് പറഞ്ഞാൽ പരം എന്ന് പറഞ്ഞാൽ മറ്റ് അനുഭവാത്മനഃ, അനുഭവമായിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവസ്യ, ജീവന്, സ്വപ്ന ദൃഷ്ടുഹു ഇവ, നമ്മൾ സ്വപ്നം കാണുന്നുണ്ടല്ലോ, നമ്മൾ ഓരോരുത്തരും സ്വപ്നം കാണുന്നുണ്ട്. അവിടെ പറയുന്നതാണ് സ്വപ്ന ദൃഷ്ടുഹു, എങ്ങനെയാണോ ഇവൻ സ്വപ്നത്തിലെ ദൃഷ്ടാവായിട്ടിരിക്കുന്നത്, അതിൽ പറയുന്നു അഞ്ചസ, അവൻ അതിനെന്താണ് സാക്ഷിയാണ് സ്വപ്നത്തിൽ. നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ സ്വപ്നം കാണുന്നു. അർത്ഥസംബന്ധ ന ഘടേത, അതിൽ യഥാർത്ഥത്തിൽ അതിലെന്തെങ്കിലും സംബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം സ്വപ്നത്തെ, അപ്പോൾ നമ്മളൊരു സ്വപ്നം കണ്ടു, നിങ്ങളെന്താ സ്വപ്നം കണ്ടത്, ഇവിടെ നിന്ന് ഈ പ്രഭാഷണമൊക്കെ കഴിഞ്ഞു പോയി, രാത്രി അങ്ങനെ കിടന്നു, പ്രഭാഷണത്തെക്കുറിച്ചൊക്കെ അങ്ങനെ ഓർത്തു, സ്വാമി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ ഇങ്ങനെ ഓർത്ത് 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 നിങ്ങളങ്ങോട്ട് കിടന്നു ഉറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം നിങ്ങളുണ്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കും ഗംഭീരമായിട്ട്. അപ്പം സ്വാമി എൻ്റെ തൊട്ടടുത്തിരിക്കുന്നു, സ്വാമി ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുക, പറഞ്ഞോ പറഞ്ഞോ, ഗംഭീരമായിട്ട് ജോറായിട്ട് നമ്മളിങ്ങനെ അടിച്ചു വിടും. അങ്ങനെയാണ് പെട്ടെന്ന് നമ്മൾ കട്ടിൽ നിന്ന് താഴെ വീണു, കട്ടിൽ നിന്ന് താഴെയൊന്നും വീഴണ്ട, പെട്ടെന്ന് ഉണർന്നത്. നോക്കുമ്പോഴോ
വൈലോപ്പള്ളി ഇല്ല, മൈക്കുമില്ല, ഒന്നുമില്ല. എവിടെയായിരുന്നു ഇത്? എന്ത് സംബന്ധമാണ്? നമ്മളും നമ്മളെ സൃഷ്ടിച്ച ലോകവും ആ ലോകത്തെ അനുഭവിച്ച ഗംഭീരമായിട്ടുള്ള ചോദ്യമാണ്. ആലോചിച്ച് നോക്കണം, ഈ വിശ്വത്തിൻ്റെ കാരണത്തെ പറഞ്ഞു തരുമ്പം 10-15,000 കൊല്ലം മുൻപ് ഭാരതം അവതരിപ്പിച്ചിട്ടുള്ള ഈ ഒരു എന്താ പറയുക, അതിസൂക്ഷ്മമായി അത്രയും മനഃശാസ്ത്രപരമായി അപഗ്രഥിച്ചുകൊണ്ട് നമ്മളെ ഈ സത്യം പഠിപ്പിക്കുന്നു. ഇതിൽ നമുക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളൊക്കെ ഈ ഇടക്കാലത്ത് കയറി കൂടിയിട്ടുള്ള ഈ ഏടാകൂടങ്ങളൊക്കെ അതൊഴിച്ചു കഴിഞ്ഞാൽ ഇത് എന്തൊരു ഒരു സുഖമുള്ളൊരു സാധനമാണല്ലേ. അപ്പം നമ്മളൊന്ന് ആലോചിക്കുക, ആരാണ് സ്വപ്നത്തെ ഉണ്ടാക്കിയത്? ഈ സ്വപ്നത്തിലെ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നിലനിൽപ്പ് കൊടുത്തത് ആര്? എവിടെ സ്പേസ്? എവിടെയാണ് ഇത് ഉണ്ടാക്കിയത്? എന്തെന്ത് വിമാനങ്ങളെ വേണമെങ്കിലും നമ്മൾ ഉണ്ടാക്കില്ലേ? തൃശ്ശൂർ പൂരത്തെ ഉണ്ടാക്കി 10,000-കണക്കിന് ആനകളെ വേണമെങ്കിൽ ഉണ്ടാക്കാനുള്ള സ്പേസ് ഉണ്ട്. എവിടെയുണ്ട് സ്പേസ്? അത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും ഇതൊക്കെ സ്വപ്നമല്ലേ, ഒരു പ്രശ്നവുമില്ല എന്ന്. അങ്ങനെയല്ല, സ്വപ്നം നമ്മളെ സംബന്ധിച്ച് യാഥാർത്ഥ്യമാണ്. മഹാരാജാവേ, എങ്ങനെയാണ് അങ്ങ് സ്വപ്നം കണ്ടത്? അതുപോലെ ഇതെന്താണ്? ബന്ധമില്ലാത്തതാണ്.